പുതിയ ഹീറോ എച്ച് 125 നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ. ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം ഇത് ടെക്നോ മാജിക്കൽ ആണ്. എഞ്ചിനീയറിംഗുകാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളും ഉണ്ട്. പൊതുവെ പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. അറ്റ്ലീസ്റ്റ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്നോട് ചോദിച്ചു പൃഥ്വിരാജ് പോലെ ഒരു നടനോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണോ ഇതൊക്കെ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ആ മനുഷ്യൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്റർവ്യൂ തരുമോ? ഈ മുഖം എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? ലിസ്റ്റിൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ, എങ്ങനെയാണ് ഈ വിജയകരമായ സിനിമകൾ മാത്രം കണ്ടുപിടിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്? അതെന്റെ വീട്ടിൽ ഒരു ബുക്ക് ഉണ്ട്, അത് ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞു ഇതൊക്കെ കിട്ടുമല്ലേ. ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ആണോ അതോ സുപ്രിയ മേനോൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ആണോ സിനിമയ്ക്ക് വേണ്ടി പൈസ ചെലവാക്കുന്നത്? അത് പൃഥ്വിരാജ് ഇല്ലാത്തൊരു സമയത്ത് ചോദിച്ചു. ഇവനെന്നെ കൈ ഒഴിയോ. മണി മേക്കിംഗ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് മാത്രമായിട്ടാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ ജനഗണമനയും കടുവ ഒന്നും നടക്കില്ല. പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് ലിസ്റ്റിനും അറിയാം, എനിക്കും അറിയാം. അൾട്ടിമേറ്റ്ലി നല്ല സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ട്രെയിലറിൽ കണ്ട ബ്ലാസ്റ്റ് പോലും, ബ്ലാസ്റ്റ് ഒരു പ്രൊഫഷണൽ ആയിരുന്നു, അത് പൊട്ടിത്തെറിച്ച് പോക്കാനല്ലോ ഞാൻ അവിടെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിലാണ്. ആസ് എൻ ആർട്ടിസ്റ്റ് പുള്ളി ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പൈസ ഫൈനാൻസിൽ എടുത്തിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് അതിന് ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഈ സിനിമ ബിസിനസ് ആക്കാൻ വേണ്ടി ഞാൻ ഓരോ സ്ഥലത്ത് പോയിട്ട് അതിന് ഇപ്പൊ അങ്ങനല്ല, അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ബിസിനസ് ആവുന്നു, പൈസ കിട്ടുന്നു. രാജ്യം സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ അടുത്ത ഇംഗ്ലണ്ടാഴ്ച റെയ്ഡ് ഉടനെ ലാഭം കൂടുതൽ. ഇന്നൊരു സാധനം ഉണ്ടായിരുന്നു, പ്രദേശത്തേറ്റ് സ്മൈൽ പ്ലീസ് കൈ കൊണ്ട് ഇങ്ങനെ കാട്ടുന്ന ഒരു സംഭവമാണ്. ഞാൻ ക്യാമറ എടുത്തപ്പോ മുതൽ എനിക്ക് വിറയലി സ്റ്റാർട്ട് ചെയ്തു. ഉടനെ രാജു ഇവിടുന്ന് എടോ ഒന്ന് നിർത്തിയിട്ട് പോണോ പറഞ്ഞോടുകൂടി ഡയലോഗും പോയി ക്യാമറയും പോയി. അതുകൊണ്ട് തന്നെ അത് പാട്ടിലൂടെ സംഭവം, നമ്മൾ ചെല്ലുമ്പോഴേ നമ്മളെ പറ്റി ഒരു കാഴ്ചപ്പാട് വെച്ച് വെച്ചേക്കുവാണ് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടിട്ട് ഇവർക്ക് വേറെ ലെവലാണ്, കോർപ്പറേറ്റ് ലെവലാണ് ഇവരൊക്കെ. നമ്മള് സാധാരണ ലോക്കൽ ചാനലുകളുണ്ട്, ACV അങ്ങനത്തെ, നമ്മൾ അങ്ങനത്തെ ചാനലുകളാണ്, സ്റ്റാർ വിഷൻ ലോക്കൽ ചാനലുകളാണ്. പ്രൊമോഷൻ ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ പലപ്പോഴും ദേഷ്യം വന്നിട്ടും പഠിച്ചു പിടിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട്. മനസ്സിലാവുന്നില്ലല്ലോ ഇപ്പൊ നമ്മള്. ഇത്രയും നേരം കൊണ്ട് എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് എന്നോട് പറഞ്ഞ ആൻസർ ഇതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാനൊരു നടനാണ്. പൃഥ്വിരാജ് സുകുമാരൻ, ലിസ്റ്റിൻ സ്റ്റീഫൻ ആൻഡ് ഡിജോ ജോസ് ആന്റണി, വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. പൃഥ്വിരാജ്, അതായത് ഈ മുഖം എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? കണ്ടിട്ടുണ്ട്. അതായത് കണ്ടിട്ടുള്ളത് ഓൺലൈൻ ഇന്റർവ്യൂ ആയിരുന്നു, കോൾ കേസ് ആയിരുന്നു. അന്ന് ഞാൻ വളരെ രസകരമായിട്ട് എന്റെ ഈ ചെറിയ മനസ്സിന് ഉടമയായി ഞാൻ കുറച്ച് ചെറിയ ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിന്റെ പേരിൽ ഇന്റർനെറ്റ് എനിക്ക് തോന്നിയായിരുന്നു. ആ ഇന്റർവ്യൂവിന് എല്ലാവരും കൂടെ എന്നെ ട്രോളിക്കൊന്നു. അതിനുശേഷം എന്നോട് ചോദിച്ചു പൃഥ്വിരാജ് പോലെ ഒരു നടനോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണോ ഇതൊക്കെ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ആ മനുഷ്യൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്റർവ്യൂ തരുമോ? ചേട്ടാ വീണ്ടും തഗ്ഗാണ്. അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നെങ്കിലും പക്ഷെ ഞാനൊരു സന്തോഷം അറിയിക്കട്ടെ, ആ ഇന്റർവ്യൂ ട്രെൻഡിങ് 8 ആയിരുന്നു യൂട്യൂബിൽ. കോൾ കേസിന്റെ സമയത്ത് ഏറ്റവും അധികം ആളുകൾ വ്യൂ ചെയ്ത ഇന്റർവ്യൂവും കൂടെ ആയിരുന്നു. താങ്ക് യു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഇതുപോലെ തന്നെ സന്തോഷത്തോടെ അങ്ങ് പോയാൽ പോരെ. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്റർവ്യൂ തുടങ്ങട്ടെ. ജനഗണമന പ്രൊമോഷൻസ്, ഈ കഥ ഇങ്ങനെ കൊണ്ടുവന്ന് കേട്ടപ്പോ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെയാണോ ഇതിന്റെ കഥ എന്നോട് ആദ്യം കേൾക്കണമെന്ന് പറയുന്ന ലിസ്റ്റിൻ ആണ്. അപ്പൊ ഞാൻ ആ സമയത്ത് ആടുജീവിതത്തിന്റെ ഷൂട്ടിംഗിൽ ജോർഡനിലായിരുന്നു. അപ്പോ ലിസ്റ്റിൻ എനിക്കൊരു സിനോപ്സിസ് അയച്ചു തന്നു. അപ്പൊ എനിക്ക് സിനോപ്സിസ് ഇഷ്ടപ്പെട്ടു. ഞാൻ ലിസ്റ്റിനോട് പറഞ്ഞു തിരിച്ചു വന്നിട്ട് ഞാൻ സ്ക്രിപ്റ്റ് കേൾക്കാന്ന് പറഞ്ഞു. തിരിച്ചൊന്ന് സ്ക്രിപ്റ്റ് കേട്ടു, സ്ക്രിപ്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നത്. പിന്നെ ആ സമയത്തുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ പുൾ ഓഫ് ചെയ്യാൻ പറ്റിയൊരു സിനിമ ആയിരുന്നില്ല, കാരണം വലിയ സിനിമയും വലിയ ആളും ബഹളവും തിരക്കൊക്കെ ഉള്ളൊരു സിനിമയാണ്. പക്ഷെ ഒറിജിനലി 2020 ഒക്ടോബറിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ 2020 എൻഡിൽ വീണ്ടും ആടുജീവിതം ഷൂട്ട് ചെയ്യാൻ പോകും എന്നുള്ള ആയിരുന്നു പ്ലാനിങ്. അപ്പോൾ ആടുജീവിതത്തിന് പോകുന്നതിന് മുമ്പ് എൻ്റെ പോർഷനെങ്കിലും ഷൂട്ട് ചെയ്ത് തീർത്തിട്ട് പോകാം എന്നുള്ളൊരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ അന്ന് ഇത് ഷൂട്ട് ചെയ്തേ ഉള്ളൂ. അന്നറിയില്ലായിരുന്നു ഇത് 2 വർഷം ഇങ്ങനെ സ്റ്റക്കായി പോകുന്നത്. പക്ഷേ ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ 2 വർഷം സ്റ്റക്കായതിൻ്റെ ഒരു ഗുണം കിട്ടിയത്
ഒടുവിൽ ഇതിപ്പോ റിലീസ് ആകുമ്പോൾ തിയേറ്റേഴ്സ് എല്ലാം വീണ്ടും 100% ഓക്യുപൻസിയിൽ പ്രവർത്തിക്കുന്നു. ആൾക്കാർ തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്ന് ചിന്തിക്കുന്ന ഒരു സമയത്ത് റിലീസ് ആകുന്നു എന്ന് പറയുന്നത് സന്തോഷം. ലിസ്റ്റിൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ എങ്ങനെയാണ് ഈ വിജയകരമായ സിനിമകൾ മാത്രം കണ്ടുപിടിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്? അത് എന്റെ വീട്ടിലൊരു ബുക്ക് ഉണ്ട്, അത് ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞു ഇതൊക്കെ കിട്ടുമല്ലേ. അപ്പൊ അങ്ങനെ നേരത്തെ എഴുതി വെക്കോ? എങ്ങനെയാണ് ഈ ബുക്കിൽ നേരത്തെ ആരെങ്കിലും എഴുതി വെക്കോ? എങ്ങനെയാണ് നമ്മുടെ മൈൻഡ് പറയും ഇന്ന ദിവസം അത് നോക്കാൻ പറയും, അങ്ങനെ അത് നോക്കിയിട്ട് കിട്ടും. ചളിയുടെ സംസ്ഥാനം പ്രൊഡ്യൂസർ ആണോ അതോ സുപ്രിയ മേനോൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ആണോ കൂടെ ലിബറൽ ആയിട്ട് നമ്മളോട് അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി പൈസ ചെലവാക്കുന്നത്? അത് പൃഥ്വിരാജ് ഇല്ലാത്തൊരു സമയത്ത് ചോദിച്ചു. ചില ആക്ടേഴ്സ് പറയാം, അവര് തന്നെ പ്രൊഡ്യൂസർ ആകുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റ് സമയത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയിരിക്കും, കാരണം പൈസ മുടക്കുന്നത് നമ്മൾ തന്നെയാണല്ലോ. ചേട്ടൻ അങ്ങനെയാണോ? അതോ എനിക്ക് പിന്നെയും കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട് പോകാൻ ഒരു ലിബർട്ടി ഉണ്ടെന്ന് തോന്നുന്ന സ്വന്തം പ്രൊഡക്ഷനല്ല, അതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് വരാറല്ലേ. ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആവശ്യപ്പെടുന്ന സമയത്ത് ഓൺ ടൈം, അല്ലെങ്കിൽ ആ സമയത്തിന് ഇവിടെ വേണ്ട ദിവസങ്ങൾ. നമ്മളിവിടെ എങ്ങനെയാണ് സാധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോജക്റ്റ് കോസ്റ്റ് കൂടുമ്പോൾ നമ്മൾ അത് എങ്ങനെ കുറയ്ക്കാന്ന് ഓർത്ത് ഇതിരിക്കും. ഇത് രാജു ഇങ്ങനെ കോസ്റ്റ് കൂടി പോകുന്നുണ്ട്, ഓക്കെ അപ്പൊ കുറയ്ക്കാനുള്ള എങ്ങനെയാന്ന് നോക്കാൻ പറയും. ഡിജോയിനെ സെയിം വിളിച്ചിട്ട് ദേ ലിസ്റ്റിന് അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരും കേട്ടാ, പിന്നെ അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് പറയും. അപ്പൊ ഞാൻ നോക്കും, ഡിജോ ഞാൻ ഇത് പൃഥ്വിരാജിനോട് പറഞ്ഞ് ഇപ്പൊ ശരിയാക്കി തരാം, എല്ലാ കുഴപ്പമില്ല, എന്നിട്ട് പ്രത്യേകമായിട്ട് സംസാരിച്ചിട്ട് ശരിയാക്കാൻ പറയും. ആ നിങ്ങൾ ഡയറക്ടറായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലേ ആണ് പുള്ളി മൊത്തം, ബഡ്ജറ്റ് അൺലിമിറ്റഡ് ആണ്. നടിക്കിരിക്കുന്ന നടൻ എന്തെങ്കിലും പറയണമെന്നുണ്ടോ? നടൻ കം പ്രൊഡ്യൂസറിന് എന്തെങ്കിലും പറയണമെന്നുണ്ടോ ഇതില്? അല്ല, ഇത് ബേസിക്കലി എന്താന്ന് വെച്ചാല്, ഈ ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പില് ഈ രണ്ടുപേരും ഒരുപോലെ ചിന്തിച്ചാൽ കുഴപ്പമാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ മാത്രമാണെങ്കിലും കുഴപ്പമാണ്, ലിസ്റ്റും മാത്രമാണെങ്കിലും കുഴപ്പമാണ്, ഇത് രണ്ടും ഒരുമിച്ചാകുമ്പോൾ കുഴപ്പമില്ല, ഒരു ബാലൻസ് ഉണ്ട് ഇത്രയല്ലേ. അപ്പൊ അത് ഇപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ നടനാണ്, ഞാൻ ഒരു ഫിലിം മേക്കർ ആണ്, അപ്പൊ ഞാൻ കുറച്ച് അങ്ങനെ ആയിരിക്കുമല്ലോ ചിന്തിക്കുക. അപ്പൊ ലിസ്റ്റിൻ ഒരു ബിസിനസ് മാൻ പ്രൊഡ്യൂസർ ആയിട്ടാണ് ചിന്തിക്കുക. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഒരു സേവ് മണി മേക്കിംഗ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് മാത്രമായിട്ടാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ ജനഗണമനയും കടുവൊന്നും നടക്കില്ല. ഇതിനേക്കാൾ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് ലിസ്റ്റിനും അറിയാം, എനിക്കും അറിയാം. പക്ഷെ അത് അപ്പൊ അൾട്ടിമേറ്റ്ലി നല്ല സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതൊരു പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു സംവിധായകനും കൂടിയല്ലേ, അപ്പൊ അങ്ങനെ ഒരാളെ നമ്മൾ ഡിറക്ട് ചെയ്യാൻ നേരത്തേക്ക് എന്റെ പൊന്നെ എങ്ങനെയായിരിക്കും എന്നുള്ള ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഡിജോയ്ക്ക്? ഇല്ല, ആക്ച്വലി എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓരോ സമയം എന്താ, ലൂസിഫർ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ബ്രോഡാഡി, എനിക്ക് തോന്നുന്നു ഇതിന്റെ ഇൻഫാക്ട് ഇതിന്റെ ഇടയിലായിരുന്നു ബ്രോഡാഡിയുടെ, നമ്മുടെ ജനഗണമനയിൽ നിന്ന് പോയിട്ടായിരുന്നു ബ്രോഡാഡിയുടെ ഷൂട്ടും പരിപാടിയും. അപ്പൊ ലിസ്റ്റിലുണ്ട് അവിടെ. അപ്പൊ ആക്ച്വലി എനിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്, രാജു വരുന്നു, രാജുവിന്റെ പോർഷൻസ് ഭയങ്കര പ്രൊഫഷണൽ ആണ്, വരുന്നു പരിപാടി. ഈവൻ ഞാൻ പറഞ്ഞ ട്രെയിലറിൽ കണ്ട ബ്ലാസ്റ്റ് പോലും, ബ്ലാസ്റ്റ് ഒരു പ്രൊഫഷണൽ ആയിരുന്നു, അത് പൊട്ടിത്തെറിച്ച് ഓക്കെ എന്നു വെച്ചു ഞാൻ അവിടെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിലാണ്, ആസ് എൻ ആർട്ടിസ്റ്റ് പുള്ളി ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, അല്ലാതെ വേറെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ കലിപ്പനാണോ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അത് ഞാൻ ചോദിക്കാൻ വരായിരുന്നു. പൊതുവെ പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്, അറ്റ്ലീസ്റ്റ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇന്റർവ്യൂലൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടനാണ്, ഭയങ്കര ഷോർട്ട് ടെമ്പർ ആണ്, ഇപ്പൊ പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞു അല്ല, ഇത്രയും ചൂടനാണ് തോന്നിട്ടാണോ? അതാണ് അതാണ് എന്റെ യുണീക്നെസ്, മനസ്സിലായല്ലേ. ഞാൻ അങ്ങനെയാ, എത്ര ചൂടനാന്ന് പറഞ്ഞാലും ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളെ ചോദിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷനും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലേ, ഭയങ്കര ചില്ലായിരുന്നു. അല്ല, പൊതുവെ നമ്മൾ പറയുക, അതായത് സംവിധായകരായ നടന്മാര് ഈ സംവിധാനത്തിലൊക്കെ കയറി ഇടപെട്ട് കളയും എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടാറുണ്ടോ? ഒന്നാമത് സംവിധാനം എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള പണിയാണ്. അതിനാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്നെ സംബന്ധിച്ചോളം കുറച്ചുകൂടി എളുപ്പമാണ്. നമ്മൾ ആ നമ്മുടെ ക്യാരക്ടർ മാത്രം ചെയ്യുക, നമ്മുടെ ക്യാരക്ടർ മാത്രം നോക്കുക, നമ്മുടെ ജോലി നന്നായിട്ട് ചെയ്യുക. സംവിധാനം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ ഞാൻ ഓൾറെഡി 2 പടം സംവിധാനം ചെയ്തു, എനിക്ക് വട്ടുണ്ടോ വേറെ പടം കൂടെ അതിൻ്റെ അതിൽ തലവെക്കാൻ? ഞാൻ ഇവരൊക്കെ ചെയ്യട്ടെ, ഞാനിവിടെ ഷോട്ട് അഭിനയിക്കും, ഞാൻ പോയി എൻ്റെ സ്ഥലത്തിരിക്കും, അടുത്ത ഷോട്ട് റെഡി ആകുമ്പോൾ ഡിജോ എന്താണ് ഷോട്ട്, ഓ ഞാൻ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത്, അങ്ങനെയാണല്ലേ ഞാൻ ചെയ്യുന്നത്. ഞാൻ ഈ സിനിമയിൽ അതിനപ്പുറത്തേക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അല്ല, ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു അങ്ങനെയല്ല ഡിജോ, സംവിധാനം എന്ന് പറയുമ്പോൾ കുറച്ച് നേരത്തെ രാവിലെ വരണം, താമസിച്ച് പോകാൻ പറ്റും. അഭിനയം എന്ന് പറയുമ്പോൾ താമസിച്ച് വരിക, നേരത്തെ പോവുക, ഇങ്ങനത്തെ ഒരു ചെറിയ ഡിഫറൻസും കൂടെ ഉണ്ട്. അതെ അതെ. ഫോർ എക്സാമ്പിൾ ഇതിനു മുമ്പൊക്കെ ലിസ്റ്റ് എങ്ങനെ
എങ്ങനെയാന്ന് വെച്ചാല് പൈസ ഫൈനാൻസിൽ എടുത്തിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് അതിന് ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഈ സിനിമ ബിസിനസ് ആക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് അതിന് ഇപ്പൊ അങ്ങനല്ല, അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ബിസിനസ് ആവുന്നു, പൈസ കിട്ടുന്നു, സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ ഡിഫറൻസ് ഇല്ലേ? അത് അതുപോലെയാണ്. രാജു സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ അടുത്ത ഇംഗ്ലണ്ടാ റെയ്ഡ് ഉടനെ ലാഭം കൂടുതൽ. അല്ല, അത് നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു ഞാൻ കേട്ടിരുന്നു, അതായത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ അതിനകത്തെ ബുക്കിൽ വളരെ കറക്റ്റ് ആയിരിക്കും, ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാമെന്ന്. വളരെ സുതാര്യമായ ടാക്സും കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ കേട്ടോ, അതൊക്കെ ഊപ്പരും. അതെനിക്ക് പേഴ്സണലി അറിയാവുന്ന കാര്യമാണ്. എവിടെയെങ്കിലും പിശുക്കിയായിരുന്നോ ഈ ജനഗണമന സിനിമയുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ സൈഡിൽ? ഇല്ല, അങ്ങനെയല്ല. ഞാൻ ആദ്യമൊക്കെ സിനിമ നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുസരിച്ചായിരുന്നു ചെയ്തോണ്ട് ടീമിന് ഇരുന്ന്. പിന്നീട് സിനിമകൾ അപ്പൊ നമ്മൾ ഓരോ ചെറിയ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് അല്ല, ഇത് സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് പ്രശ്നമായിരിക്കുമല്ലോ എന്ന് ഓർത്ത് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ബാലൻസ്ഡ് ആയിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പൊ സിനിമ നമ്മളും ഒത്തിരി സിനിമകൾ ചെയ്യുന്നു, ഒരുപാട് ആളുകളെ കാണുന്നു, വൈഡ് ആയതുകൊണ്ടിട്ട് അതിലൂടെയല്ല, നമുക്ക് എക്സ്പെൻസ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മൾ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് ഇതിന്റെ ബിസിനസ്സും ഇതിന്റെ ഇൻഷിലും ഒക്കെ വലുതാക്കി എടുത്താണ് ഇത് കവർ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒരു അങ്ങനെയാണല്ലോ കാലഘട്ടമാണല്ലോ നമ്മളെ നമ്മുടെ ചിന്തകൾ മാറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങനത്തെ ടെൻഷൻസോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇതൊരു കൂളായിട്ട് ഇപ്പൊ തന്നെ കണ്ടിട്ട് നമ്മുടെ ഡയറക്ടർ ആയിട്ടൊക്കെ എന്ത് കൂളായിട്ടായിരിക്കുന്നു ഇരിക്കുന്നത്, കാര്യം എന്റെ മനസ്സിൽ വിഷമം ഉണ്ടായിരുന്നു. അല്ല, ഇനിയിപ്പോ ഇവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഞാൻ പറയും ഈ ഇന്റർവ്യൂ നോക്ക, അവൻ എത്ര പറയുന്നു. ഇല്ല, ആക്ച്വലി ഇൻഫാക്ട് ഈ സിനിമ സത്യം പറഞ്ഞാൽ നമ്മൾ പോയി സമീപിക്കുന്ന സമയത്ത് രാജുവിനെ ലിസ്റ്റിനെ കാണുന്ന മൊമെന്റ് കോവിഡിന്റെ പീക്കാണ് എനിക്ക് തോന്നുന്നു. ഞാൻ RT-PCR അടിച്ചിട്ടാണെന്ന് തോന്നുന്നു രാജുവിനെ ഒരു അന്ന് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അത്രയും പീക്ക് മൊമെന്റില് ഫസ്റ്റ് തന്നെ ഇവർ രണ്ടുപേരും നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇതൊരു തിയേറ്റർ പടമല്ലേ എന്ന് പറഞ്ഞാൽ രാജു ചോദിക്കുന്നത് ലക്ഷ്യനോടും ചോദിക്കുന്നു അതേ എന്ന് റിയലൈസ് ചെയ്യുന്നു. പക്ഷെ ആ മൊമെന്റ് തിയേറ്ററേ ഇല്ല. അപ്പോൾ ആ സമയത്ത് ഇപ്പം ഞാനും ഷാരിസും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇവർ രണ്ടുപേരും ആസ് എ പ്രൊഡക്ഷൻ സൈഡിൽ ഇവരെടുത്ത തീരുമാനമാണ് ഓക്കെ വി ആർ ഗോയിങ് അഹെഡ് വിത്ത് ജനഗണമന. അന്ന് ഇവർ വെച്ച ആ തീരുമാനമാണ് ഈ സിനിമ ഇന്നിപ്പോൾ കാണാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് നമുക്ക് നോക്കാം, നമുക്കൊരു രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് നോക്കാം, തിയേറ്ററൊക്കെ ഓക്കെ ആവട്ടെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ തുടങ്ങുമായിരിക്കും, ചിലപ്പോൾ തുടങ്ങത്തില്ലായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഇവർ അന്ന് എടുത്ത ആ ഒരു ഡിസിഷനെ ശരിക്കും ആസ് എ ടെക്നീഷ്യൻ ആസ് എ ഫിലിം മേക്കർ ഞാനും എൻ്റെ ടീമും ശരിക്കും റെസ്പെക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രണ്ട് വർഷത്തെ ജേണി വിത്ത് ദം ഐ മീൻ ഒരുമിച്ച് തന്നെ ഐ മീൻ അവരെന്നെ ട്രസ്റ്റ് ചെയ്താണ്, അത് ഇത്രയും വലിയൊരു സിനിമ ചെയ്യാൻ എന്നെ ഇൻട്രസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. സോ ടോട്ടലി റെസ്പെക്ട് പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ആൻഡ് മാജിക് ഫിലിംസ്. ഒരുപാട് സിനിമകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഹൗസ്, ഇപ്പം ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് മാജിക് ഫ്രെയിംസ്, നമ്മളിപ്പോൾ നാലഞ്ച് സിനിമകൾ ഒരുമിച്ച് ചെയ്യണം. ഇപ്പം ഇനിയും സിനിമകൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് സിനിമ ചെയ്യാൻ ഒരു മാർഗമേ ഉള്ളൂ, ചെയ്യുന്ന എല്ലാ സിനിമകളും മാക്സിമം നന്നാക്കി ചെയ്യുക എന്നുള്ളേ ഉള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ കൊണ്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ട് പോവുക, അവർക്കൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഈ ചെയ്യുന്ന ഈ സിനിമയിൽ നിന്ന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക. അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഒരു സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ ഹൗസ് ഒന്നും നമുക്ക് റൺ ചെയ്യാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സിനിമയ്ക്കും അതിപ്പോൾ കമേഴ്ഷ്യലി ഓടിയാലും ഓടിയില്ലെങ്കിലും ക്വാളിറ്റി പ്രോഡക്ട്സ് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം ഒരു ലോങ് അസോസിയേഷൻ ആണല്ലോ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ തിയേറ്ററുകാരോടാണ് സംസാരിക്കുന്നതെങ്കിലും ഡിജിറ്റൽ പാർട്ട്നേഴ്സിനോട് സംസാരിക്കുന്നതെങ്കിലും സാറ്റലൈറ്റുകാരോടാണെങ്കിലും ഓക്കെ ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ നിന്ന് വരുന്ന ഒരു സിനിമ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു ഗ്യാരണ്ടി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം. അപ്പൊ അങ്ങനെ സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് ഈ മറ്റേ ചെറിയ ചെറിയ ലാഭം നോക്കാൻ പറ്റില്ല. ഈ കോവിഡ് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ രണ്ടു വർഷം നമ്മളായി ഈ മലയാള സിനിമയിൽ ഒറ്റ സിനിമകൾ പോലും കാണത്തില്ല. അതായത് ഇത്രയും കോസ്റ്റിൽ ചെയ്തിട്ടുള്ള സിനിമകൾ ഒരു സിനിമ അല്ല ഞാൻ പറഞ്ഞത്. അതെ, അതായത് ഈ കടുവയെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജനഗണമന ആയിക്കോട്ടെ ഇത്രയും ബഡ്ജറ്റുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ സിനിമ തുടങ്ങിയതായിട്ട് അത് എനിക്ക് ഉറപ്പിച്ച് പി എൻ പറയാൻ പറ്റും. കാരണം നമ്മുടെ വേറെ സിനിമകളും ഉണ്ട്, നമ്മൾ ചെറിയ സിനിമകൾ പി എൻ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം വേറെ വിഷയം. പക്ഷെ ഈ സമയത്ത് ഇത്രയും വലിയ സിനിമകൾ ഇത് എത്ര ഷെഡ്യൂൾഡായിട്ടാണ് ഈവൻ ചെയ്തത്. കാരണം നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടു വർഷം മുന്നേ ഇൻവെസ്റ്റ് ചെയ്തതാണ്, ഇപ്പോഴാണ് ഇത് റിലീസിലേക്ക് പി എൻ വരുന്നത്. അപ്പോൾ അത്രയ്ക്കൊരു അല്ല, അത് നമ്മളെപ്പോലെയുള്ള ഒരാൾക്ക് അതിൻ്റെ ഒരു എനർജി കിട്ടുന്നതെന്ന് പറയുമ്പോൾ രാജു എന്ന് പറയുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും കൂടെ ഉള്ളതുകൊണ്ടിട്ടാണ്. കാര്യം നാളെ എനിക്കൊരു നമുക്കൊരു തട്ടുകേട് വന്നാൽ പോലും രാജു നമുക്കൊരു ചെറിയ പടമാണെങ്കിലും ചെയ്തു തരണം, സിറ്റുവേഷൻ മോശമാണ് എന്ന്
നമുക്ക് പറയാം. അല്ല ഞാൻ പറഞ്ഞു, അല്ല ആ ഒരു വിശ്വാസമാണ് നമുക്ക് ഇപ്പൊ രാജു പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്ക് ചെന്ന് ചോദിക്കാന്നുള്ള എന്റെ ഒരു വിശ്വാസം ഉണ്ടല്ലോ. ഇന്റർവ്യൂ ഇന്റർവ്യൂ പോലും രാജു പറയുന്നില്ല, അതാണ് രാജു എനിക്ക് പറഞ്ഞു മനസ്സിലായത്. അതും രാജു പറയുന്നില്ല, അവിടെയും സ്മാർട്ട്നെസ് ആണ് പുള്ളി. ജനഗണമനയുടെ സംവിധായകനാണോ നായകനാണോ പ്രൊഡ്യൂസറിനാണോ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉള്ളത് ജനഗണമന തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ? ജനഗണമനെ സംബന്ധിച്ചാണ്, എനിക്ക് തോന്നുന്നു ഈക്വലി ആണെന്ന് തോന്നുന്നുണ്ട്. ആസ് എ ഫിലിം മേക്കർ അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഇത് ഫുൾ റെസ്പോൺസിബിൾ എന്റെ തലയിലാണ്. ഐ മീൻ എന്റെയാണ്. കാര്യം ഒരു അത് സിമ്പിൾ എക്സാമ്പിൾ, ഒരു സിനിമ പരാജയപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചോദ്യം ചെയ്യാം ഡയറക്ടറിനെയാണ്. അപ്പൊ ശരിയാണ് അത് ഡയറക്ടർ. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത് ഈ സിനിമയിൽ ഇത്രയും വലിയൊരു സിനിമ ചെയ്യാൻ ഈ രണ്ടു വർഷത്തിനിടയിൽ ഇവരെടുത്ത തീരുമാനം ആസ് എ പ്രൊഡക്ഷൻ, അപ്പൊ ഡെഫിനറ്റ്ലി അവർക്ക് ഈക്വലി റെസ്പോൺസിബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സി ഈ സിനിമയെ തന്നെ ഇത്ര ഇത് പറയുമ്പോൾ പോലും ഞങ്ങൾ തമ്മിൽ ഫൈറ്റ്സ് ആണ്. ഇപ്പൊ സി ഞാനും ലിസ്റ്റിനും രാജുവും ഞങ്ങൾ തമ്മിൽ പ്രൊഡക്ഷന്റെ കേസിലൊക്കെ നേരത്തെ ലിസ്റ്റിൻ പറഞ്ഞില്ലേ, അതേപോലെ ലിസ്റ്റിന്റെ അടുത്ത് ലിസ്റ്റിൻ എന്തെങ്കിലും പറയുമ്പോഴത്തേ രാജുവിന്റെ ഡിസ്കഷൻ വേറെ. അപ്പൊ ലിസ്റ്റിൻ ആ നീ അവിടെ പോയി അങ്ങനെ പറഞ്ഞില്ലേ. സോ ഇതെല്ലാം പക്ഷെ ഞാൻ പറയുന്നത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, സിനിമ നന്നാൻ വേണ്ടിയിട്ടാണ്. അൾട്ടിമേറ്റ്ലി ഉള്ള ഈ ഫൈറ്റ്സും എല്ലാം ചെന്ന് അവസാനിക്കുന്ന ഈ സിനിമ നന്നാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ ടെൻഷൻ, അറ്റ്ലീസ്റ്റ് എന്റെ കാര്യത്തിൽ ടെൻഷൻ കൂടുന്നത്, ഇപ്പൊ നമ്മളൊരു സിനിമ നമ്മുടെ ഉള്ളിൽ അറിയാം അത് എടുക്കേണ്ട രീതിയിൽ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ എടുക്കാൻ പറ്റിയിട്ടില്ല, അതായത് നമ്മളൊരു എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒരുപാട് കോംപ്രമൈസ് ഒക്കെ ചെയ്ത് നമ്മൾ ആ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന പോലെ ആ സിനിമ വന്നിട്ടില്ല എന്ന ബോധ്യത്തോടു കൂടി ഒരു സിനിമ റിലീസ് ആകുമ്പോഴാണ് എനിക്ക് ടെൻഷൻ കൂടുതൽ. അയ്യോ എന്താവോ എന്തോ എന്നുള്ളത്. ജനഗണമനയുടെ കാര്യത്തിൽ എനിക്ക് ആ ടെൻഷൻ ഇല്ല. ഞാൻ ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എന്താണോ ഞാൻ എങ്ങനെ ആവുമെന്ന് ആഗ്രഹിച്ചോ അതുപോലെ തന്നെ ഡിജോ ഈ സിനിമ എടുത്തിട്ടുണ്ട്. ഇത്രയും തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിൻ്റെ ഒരു കാര്യത്തിലും നമ്മളൊരു കോംപ്രമൈസിലേക്ക് ഒരു ചെറിയ കാര്യത്തിൽ പോലും പോയിട്ടില്ല. അപ്പൊ ആ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ല. ഞാൻ കുറച്ച് ഒരു അടുത്ത സെഗ്മെന്റിലേക്ക് എടുക്കണം. നെവർ ഹാവ് എവർ. യെസ് ആണെങ്കിൽ ഇങ്ങനെയും നോ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയും കാണിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനഗണമന സിനിമയിലെ ചില സീനുകളിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യെസ് നിങ്ങളൊക്കെ തമ്മിൽ, പ്രൊഡ്യൂസറോ ആക്ടറോ ആരെങ്കിലും ഒക്കെ തമ്മിൽ ചില സീനുകളിൽ? സീൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ഫുൾ സ്ക്രിപ്റ്റ് കേട്ടിട്ടാണ് സിനിമയുടെ ഷൂട്ട് ആയിട്ടാണ് ഷൂട്ട് തുടങ്ങുന്നത്. പിന്നെ അതിനകത്ത് എങ്ങനെ അഭിപ്രായ പറ്റില്ല. സംവിധായകൻ ലാസ്റ്റ് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവന്നാലോ? ഇത് തുടങ്ങുന്ന തന്നെ റൈറ്റർ ഷാരിസ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു പ്ലോട്ടാണ്, അതാണ് സിനിമ ഉത്ഭവിച്ചിരുന്നത്. ഇതെല്ലാം ടീം വർക്ക് ആണ്, അതിലൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നാഷണൽ ആന്തം ജനഗണമന ഷൂട്ടിംഗ് സെറ്റിൽ ഇടയ്ക്കൊക്കെ ഞങ്ങൾ പാടാറുണ്ടായിരുന്നു. യെസ് ഓർ നോ? നോ. ഏയ് നോ. അങ്ങനെയൊന്നുമില്ല അല്ലേ? അല്ല എന്നാലും നോ അല്ല, അങ്ങനെയല്ല പറയണ്ടേ. നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള പ്രൊഡ്യൂസറാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതെങ്കിലും സിനിമയിൽ ചാൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ ചെയ്തിട്ടുണ്ട്. അന്നേരം തന്നെ രാജി നിർത്തുകയും ചെയ്തു. ഞാൻ ഫോട്ടോ എടുക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു പ്രദേശത്തേക്ക്. അപ്പം സ്മൈൽ പ്ലീസ് കൈയും കൊണ്ട് ഇങ്ങനെ കാട്ടുന്ന ഒരു സംഭവമാണ്. ഞാൻ ക്യാമറ എടുത്തപ്പോൾ പോലും എനിക്ക് വിറയൽ സ്റ്റാർട്ട് ചെയ്തു. ഉടനെ രാജു ഇടുന്നു, എടോ ഒന്ന് നിർത്തിയിട്ട് പോടോ എടുത്ത് നിങ്ങൾ പറഞ്ഞതോടുകൂടി ഡയലോഗും പോയി ക്യാമറയും പോയി. അതുകൊണ്ട് തന്നെ അത് പാട്ടിലൂടെ സംഭവം അങ്ങനെയെങ്കിലും ഒരു ആഗ്രഹം പ്രകടിപ്പിക്കാറില്ലേ? അല്ലില്ല, നമുക്ക് ആക്ച്വലി കോർഡിനേഷനോടാണ് താല്പര്യം, സംഘാടകനാകുക, അതിനാണ് താല്പര്യം കൂടുതൽ. ഓക്കേ, ലൊക്കേഷനിൽ ദേഷ്യം വന്നാലും പ്രകടിപ്പിക്കാൻ പറ്റാതിരുന്നിട്ടുണ്ട് ഈ സിനിമയിലോ? യെസ്. ഈ സിനിമ ഇല്ല, ഇല്ല ആർക്കും. ഇല്ല, രാജു എപ്പോഴും ദേഷ്യം ഉണ്ട്, ദേഷ്യം പ്രകടിപ്പിക്കാറുണ്ട്. നമ്മൾ ഉണ്ടെങ്കിലും പ്രകടിപ്പിച്ചിട്ടില്ല. എനിക്ക് സത്യസന്ധമായ മറുപടികൾ നൽകുന്നത് ലിസ്റ്റിൻ ചേട്ടൻ മാത്രമാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടായിട്ടുള്ളത് സിനിമയോടല്ല, മറ്റു സാഹചര്യങ്ങളോട്. അതായത് കോവിഡ് വരിക, ഷൂട്ടിംഗ് നിന്ന് പോവുക, നമ്മളൊരു സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അവിടെ ലോക്ക്ഡൌൺ ആവുക, ഷൂട്ടിംഗ് നിർത്തേണ്ടി വരിക, അങ്ങനത്തെ കാര്യങ്ങളോട് നമുക്ക് ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ തോന്നിയിട്ടുണ്ട്. അല്ലാതെ സിനിമയോടോ അല്ലെങ്കിൽ സിനിമയ്ക്കുള്ളിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരോടോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ദേഷ്യം വന്നപ്പോൾ ഫോൺ വലിച്ചെറിഞ്ഞ് പിന്നീട് റിഗ്രറ്റ് ചെയ്ത സംഭവങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്? എനിക്കങ്ങനെ ഫോൺ വലിച്ചെറിഞ്ഞ് പുതിയ ഫോൺ വാങ്ങിക്കാൻ മാത്രമുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ല. ഞാൻ എന്റെ ഫോൺ സ്വന്തമായിട്ട് തന്നെ വാങ്ങിച്ചാണ്, ഞാൻ വലിച്ചെറിയില്ല. ഞാൻ അതെ എക്സാക്ട്. നമ്മളെ കഷ്ടപ്പെട്ട് ഫോൺ മേടിച്ചിട്ട് അതുകൊണ്ട് എടുത്തു. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഫോൺ മാറാറായിക്കാണോ പൊട്ടിച്ചേക്കാം.
പ്രൊമോഷൻ ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ പലപ്പോഴും ദേഷ്യം വന്നിട്ടും കടിച്ച് പിടിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട്. മനസ്സിലാവുന്നില്ലല്ലോ ഇപ്പൊ നമ്മൾ. അതാണ് എന്റെ വിജയം. ഞാൻ ആദ്യം പറയില്ലേ, എഴുന്നേറ്റ് പോകാൻ പറ്റില്ല, പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മുടെ നായകന്റെ കൂടെ ആവശ്യമാണ്. ഭാര്യയെ അത്യാവശ്യം നന്നായി പേടിച്ച സിറ്റുവേഷൻസ് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്? എന്റെ ഭാര്യ ലിസ്റ്റും പേടിച്ചിട്ടുണ്ടോ? കാരണം ചിലപ്പോ ദേഷ്യം വരുമ്പോഴേ പുള്ളിക്കാരത്തെ ഇംഗ്ലീഷിലൊക്കെ. അല്ല ഇപ്പൊ ലിസ്റ്റ് ഇപ്പോ എന്റെ വീട്ടിലിപ്പോ എന്റെ ഒരു ബ്രദറിനെ പോലെയാണല്ലോ. സുപ്രിയക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അല്ലല്ല, അത് ഇവരിപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ രാജു ഇപ്പൊ സുപ്രിയായിട്ട് ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ സുപ്രിയ രാജുവിനോട് ദേഷ്യപ്പെടുവോ, ഇത് ഇവരുടെ നേരത്തെ തന്നെ ഇവരുടെ ഇന്റർവ്യൂകളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇവര് പരസ്പരം അങ്ങനത്തെ ഒരു ടോണാണ്. ഇപ്പൊ നമ്മളിപ്പോ പോയി ചെന്ന് പറയുമ്പോഴേ അതേ ചളി വരുന്നുണ്ട് ഈ സംസാരം. ഇവര് നമ്മൾ ചെല്ലുമ്പോഴേ നമ്മളെ പറ്റി ഒരു കാഴ്ചപ്പാട് വരുത്തി വെച്ചേക്കുവാണ് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടിട്ട് ഇവർക്ക് വേറെ ലെവലാണ്, കോർപ്പറേറ്റ് ലെവലാണ് ഇവരൊക്കെ. നമ്മള് സാധാ ലോക്കൽ ചാനലുകളുണ്ട്, എ സി വി അങ്ങനത്തെ, നമ്മൾ അങ്ങനത്തെ ചാനലുകളാണ്, സ്റ്റാർ വിഷൻ ലോക്കൽ ചാനലുകളാണ്. അത് കുഴപ്പമില്ല, നോ പ്രോബ്ലം, മാറി വരും, കുഴപ്പമില്ല. ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനി വന്ന് നമ്മളെ പർച്ചേസ് ചെയ്യും, അപ്പൊ നമ്മുടെ വാല്യു വേറി പോവും. ഇവരിൽ നിന്ന് പഠിച്ച ഒരു ഇംഗ്ലീഷ് വേർഡ് എന്താണ് ലിസ്റ്റ് ചേട്ടാ? ഒന്നും ഓർമ്മയില്ല, എപ്പോഴും ഇംഗ്ലീഷ് പറയുന്നത്. ഞാൻ പഠിച്ച നോ ആട്ടോ പുള്ളി കേട്ടേക്കുന്നത്. നോ നോ മകൾ മക്കളുടെ കരച്ചിൽ കാണുമ്പോൾ പല കാര്യങ്ങളും സാധിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാരും ഉണ്ടാവുമല്ലോ. ഉണ്ട്, മൂന്നാളുണ്ട്. എന്നെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ അഭിമാനം തോന്നാറുണ്ട് ചില സമയങ്ങളിൽ, പലപ്പോഴും ചില സമയങ്ങളിൽ. ഏതെങ്കിലും ഒരു സമയം ലിസ്റ്റിനെ ത്രോട്ട് തോന്നാറ്? എനിക്ക് അഭിമാനമല്ലോ, എനിക്ക് അത്ഭുതമാണ്. എനിക്ക് ലിസ്റ്റിന്റെ കാര്യത്തിൽ അത്ഭുതമാണ്, ലിസ്റ്റിന്റെ കാര്യത്തിൽ എനിക്ക് അത്ഭുതമാണ് തോന്നാറുള്ളത്. അത് എനിക്ക് തന്നെയല്ല, എന്റെ നാട്ടിലൊക്കെ ചെല്ലുമ്പോ അവർക്ക് തന്നെ എന്നോട് ഒരു അത്ഭുതം, ഇവൻ എങ്ങനെയാണോ ഇങ്ങനെ എന്നുള്ള ഒരു ഒരു അതാണ് പറഞ്ഞു. അല്ല എനിക്ക് എനിക്ക് അഭിമാനം ചിലപ്പോ തോന്നാറുണ്ട്. ഒരു ഒരു ഇൻസിഡന്റ് ആരെങ്കിലും ആരുടെ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത എയ്ഡ് ഉണ്ടോ? അല്ല അഭിമാനം തോന്നിയ ഒരു സിറ്റുവേഷൻ പറയാമോ? അതിപ്പം പ്രോഗ്രസ് കാർഡൊക്കെ എടുത്തോണ്ട്. അല്ല ഇപ്പൊ സിനിമയുടെ നമ്മുടെ ആദ്യ സിനിമയിൽ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കൈയടിയൊക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷം, ഒരു അഭിമാനം, അത്രേ ഉള്ളൂ. ലിസ്റ്റിന്റെ കാര്യം ഞാൻ പറയാൻ കാര്യം, ഇപ്പൊ നമ്മളൊരു ഹിന്ദി സിനിമ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെൽഫി എന്ന് പറഞ്ഞാൽ അക്ഷയകുമാർ സാർ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബോംബെയിൽ മീറ്റിംഗ് ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത്ര എന്ത് ചെയ്യാകുമ്പോൾ ഇത്ര കോടി രൂപ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പറയാം, എനിക്ക് പാർട്ട്ണറുണ്ട്, അപ്പോൾ എൻ്റെ പാർട്ട്ണറും ഞാനും കൂടെ അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആ സമയത്ത് എത്രയും രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നു കാര്യങ്ങൾ. അപ്പോൾ അവരൊക്കെ വിചാരിച്ചു വെച്ചിരുന്നത് എൻ്റെ പാർട്ട്ണർ ഏതോ ഭയങ്കര മൾട്ടി ബില്യൺ ഡോളർ കോർപ്പറേറ്റ്, കാരണം ഇവരിങ്ങനെ കൃത്യസമയത്ത് പരിപാടി ചെയ്യുന്നതല്ല. ഒടുവിൽ ഞാൻ പാർട്ട്ണറെ ഇൻട്രൊഡ്യൂസ് ചെയ്തവര് അതുകൊണ്ടിട്ട് എന്നോട് ബോംബെക്ക് വരാൻ പറഞ്ഞാലും ഞാൻ ബോംബെക്ക് പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ലിസ്റ്റിന്, ഞാനവിടെ ആഡിയത്തിന്റെ ഷൂട്ടിംഗ് പോകുമ്പോൾ ഒരു ദിവസം നിങ്ങളുടെ ലൊക്കേഷനിൽ താനേ ലാൻഡ് ചെയ്യണം, ഞാനാണ് പാട്ട്, എനിക്ക് എല്ലാവരുടെ റിയാക്ഷൻ എന്നിട്ട്. കാരണം അവർ സത്യം വിചാരിച്ചിരിക്കുന്നത് എന്തോ ഭയങ്കര വല്ല ഇതൊരു കോർപ്പറേറ്റ് പരിപാടി നമ്മളെ ബാക്ക് ചെയ്യുന്നുള്ളതാണ്. അല്ല എനിക്കൊരു അഭിമാനം തോന്നി എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനും രാജുവായിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് സംസാരിക്കുമ്പോൾ രാജു പോലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് പടത്തിന് ഞാൻ രാജുവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിക്കും. ഞാൻ പറഞ്ഞല്ലോ, മുമ്പേ പറഞ്ഞല്ലോ, ആദ്യ പടമൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്തത്, ബാലൻസ് ചെയ്തിട്ടാണ്. കാര്യം ഒരു രൂപ കൂടാൻ പാടില്ല, കൂടി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാവും, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് പ്രൊഡ്യൂസർക്ക്. ഞാൻ കഥകൾ കേട്ടിട്ടുള്ളതുകൊണ്ട് പലരുടെയും. അന്ന് ഞാൻ രാജുവായിട്ട് സംസാരിക്കുമ്പം 500,000 രൂപയ്ക്ക് ഇതിന്റെ തമിഴിന്റെ കാര്യം സംസാരിക്കുമ്പോൾ ഞാൻ രാജുവായിട്ട് പടം ചെയ്യാതെ പോയിട്ടുണ്ട്. 5 lakhsന്റെ ഡിഫറൻസ്. സിനിമേനെ സംബന്ധിച്ച് അത് വലിയൊരു സംഭവമല്ല 5 lakhs എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു ഹീറോയ്ക്ക് ഒരു 5 രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പോലും ഹീറോയാണ് നമുക്ക് എപ്പോഴും. പക്ഷെ ഞാൻ അപ്പോൾ ആ ഒരു ചിന്ത ഇവൻ പോയിട്ടില്ല നമ്മുടെ നിലനിൽപ്പ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ അന്ന് നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടും ആ രാജുവായിട്ടൊത്ത് പിന്നീട് പടങ്ങൾ ചെയ്യുകയും രാജുവായിട്ട് പാർട്ട്ണർഷിപ്പിൽ വരികയും ഇത്രയും സൗഹൃദം സൂക്ഷിക്കുകയും. നമ്മൾ പോലും ഇപ്പോൾ ഞാൻ പോലെ ഹിന്ദി സിനിമ ചെയ്യുമ്പം എൻ്റെ ഒരു ഇത് കൊണ്ടിട്ടല്ല ആക്ച്വലി ഹിന്ദി സിനിമ ചെയ്തത്. ഇപ്പം അക്ഷയ് കുമാറായിട്ട് രാജു ആണ്
ഇവൻ സംസാരിച്ചത്. അപ്പം ആ അതിന്റെയൊക്കെ ഒരു പാർട്ടാവുക. ഒരു കാര്യം കേട്ടോ, ഈ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഹിന്ദി ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞു. ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോ അതിന്റെ റൈറ്റ്സിന് വേണ്ടി വലിയ ഓഫറുകൾ ഞങ്ങളെ തേടിയെത്തിയാണ്. ഒരു സമയം കഴിഞ്ഞപ്പോ ലിസ്റ്റിനാണ് എടുത്ത് പറഞ്ഞത് ഇനി മുതൽ റൈറ്റ്സ് വെക്കുന്നില്ല, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇല്ല. അപ്പൊ ഈ റൈറ്റ്സ് വെക്കുന്ന പരിപാടി വേണ്ട, നമുക്കത് നമുക്ക് ചെയ്യാൻ ഒരു ധൈര്യം തരുന്നത് തന്നെ ലിസ്റ്റിനാണ്. അഫ്കോഴ്സ് അവിടെ പോയി അക്ഷയ്കുമാർ സാറിനെയും കരൺ ജോഹറിനെയും കണ്ട് ഈ പ്രോജക്ട് സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞത് ആ ജോലി ഞാൻ ചെയ്തു. പക്ഷെ എന്റെ ചിന്ത, അതായത് ഇനി മുതൽ അങ്ങനെയാണ് ചെയ്യണമെന്നുള്ള ചിന്ത ലിസ്റ്റിന്റെയാണ്. ആ കാര്യത്തിൽ ഇങ്ങനെ ഭയങ്കര അംബിഷ്യസ് ആണ്. 22-ാമത്തെ വയസ്സിൽ ട്രാഫിക് പ്രൊഡ്യൂസ് ആളാണ്. അല്ല, അപ്പൊ അങ്ങനെ മാനസികമായിട്ട് വലിയ വളർച്ച ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം അല്ലല്ല, അങ്ങനെയുള്ള കാര്യങ്ങളിൽ രാജു ഒരു കോണ്ടാക്ട് വെക്കും. ഇപ്പോൾ രാജു വിളിച്ചിട്ട് അക്ഷയ് കുമാറിനോടോ അല്ലോ എനി ഇൻഡസ്ട്രിയിൽ രാജു വിളിച്ചിട്ട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആക്സസ് നടക്കും, പെട്ടെന്ന് റിസൾട്ടും കിട്ടും. പിന്നെ ബാക്കി നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ മതി. ലിസ്റ്റിൻ ബാക്കി കാര്യങ്ങളെല്ലാം നീ നീ ചെയ്തോണം, ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുമ്പേ എനിക്ക് കോർഡിനേഷനാണ് താല്പര്യം, പിന്നെയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കും. അതാണ് ഞാനും എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ ജനഗണമന ഞങ്ങൾ എന്തായാലും ഹിന്ദിയിലും മറ്റു ഭാഷകളിലും ചെയ്യുന്നുള്ളൂ. അല്ല, അതാണ് എനിക്കും രാജുവിനുള്ളിലുള്ള അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ ഇപ്പം നമ്മൾ പീഗോ നോക്കാറില്ല, രാജു ഇപ്പം അത് പറഞ്ഞു, ഓക്കെ രാജു ഇപ്പം ഇത് പറഞ്ഞു, അങ്ങനെ ഒരു ഇതില്ല. ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഞാൻ ചിലപ്പോൾ രാജുവിൻ്റെ ഒരു കൗണ്ടർ അടിക്കും, രാജു എനിക്ക് തിരിച്ച് കൗണ്ടർ അടിക്കും, അങ്ങനെയുള്ള ഒരു സംഭവം. ആഫ്റ്റർ ഓൾ സിനിമയെ സംബന്ധിച്ച് എപ്പോഴും ഹീറോ തന്നെയാണ്. പറഞ്ഞു മനസ്സിലായി. ഇപ്പൊ ഈ ഞങ്ങൾ തമ്മിലുള്ള പാർട്ണർഷിപ്പ് പോലും ഇപ്പൊ തെറ്റാൻ വേണ്ടിട്ട് ഇഷ്ടംപോടി പേര് നോക്കുമായിരിക്കും. കണ്ടില്ലേ എന്തിനാണ് രാജു അങ്ങനെ ഇങ്ങനെ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് തെറ്റുമ്പോഴേ വേറൊരാൾക്ക് ഉള്ളിൽ വരാനായിട്ട് പറ്റുള്ളൂ. അപ്പം അത്രയും അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ രാജുവിനോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ എന്നെ പറ്റി പലരും പലതും പറയാം. പറഞ്ഞു മനസ്സിലാവും, എന്തുണ്ടെങ്കിലും രാജു എന്നോട് അത് ചോദിച്ചിട്ട് അത് ക്ലാരിറ്റി വരുത്തിയിട്ട് നമുക്ക് എന്തുണ്ടെങ്കിലും കട്ട് ചെയ്യാം. എനിക്ക് എല്ലാവരുടെയും അടുത്ത് ഒരേപോലെ നിൽക്കാൻ പറ്റൂല്ലോ. അതാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പിന്റെ ഒരു ബലം എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടിട്ടാണ് ഈ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് 1x1 ആയിട്ട്. ലിസ്റ്റിൻ സ്റ്റീഫനെ കുറിച്ച് കേട്ട എന്തെങ്കിലും റൂമർ ഉണ്ടോ ഇതുപോലെ? ഇപ്പൊ പറഞ്ഞ എന്നെ കുറിച്ച് പല കഥകളും കേട്ടിട്ടുണ്ടാകും, പക്ഷെ എന്നോട് വന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഏതെങ്കിലും കഥകൾ ഉണ്ടോ? ഇല്ല, അങ്ങനെ അങ്ങനെ ഒരു പരിപാടിയൊന്നും ഇല്ല. പുള്ളി വലിയ താല്പര്യം കാട്ടിയില്ല ആ കഥയ്ക്ക്, അതുകൊണ്ടിട്ടാ. അങ്ങനെ ഒരു പരിപാടിയൊന്നും ഇല്ല. അത് ഓഫ്കോഴ്സ് ഈ ലിസ്റ്റിൻ ഈ ലിസ്റ്റിൻ്റെ ഈ ഗ്രോത്ത് പറഞ്ഞുള്ളത്, നമ്മൾ കുറച്ച് കാലം മുമ്പ് നമ്മളിപ്പോൾ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇത്ര കോടി രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ഇത്ര മാസത്തിനുള്ളിൽ അതിനൊരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മളിപ്പോൾ ഒരു സിനിമ എന്ന് ചിന്തിക്കാതെ അടുത്ത ഒരു 5 ഇയേഴ്സ് ബാലൻസ് ഷീറ്റ് എങ്ങനെ, അടുത്തൊരു 5 വർഷം നമുക്ക് എത്രത്തോളം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ചിന്തിക്കണം എന്നുള്ള എൻ്റെ ഒരു വിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു വലിയ ബലം ലിസ്റ്റിനാണ്. കാരണം ഇൻ ദ സെൻസ് ലിസ്റ്റിൻ കൂടെ ഉണ്ട്, ഞാൻ ക്രിയേറ്റീവായിട്ട് മാത്രം ചിന്തിച്ചാൽ മതി. എന്നിട്ട് ഞാൻ വിളിച്ചിട്ട് ലിസ്റ്റൻ ഇന്ന കാര്യം ഇന്ന സംഭവം ഇത്രയാണ് ഇൻവെസ്റ്റ്മെന്റ്, നമുക്ക് ആ പൈസ ഇത്രാം തീയതി അക്കൗണ്ട് ട്രാൻസ്ഫർ ആണെന്ന് പറഞ്ഞാൽ ലിസ്റ്റൻ നോക്കിക്കോളൂ. അപ്പോൾ അതെനിക്ക് എനിക്ക് ഭയങ്കര ഫ്രീഡം ആണ് ആ കാര്യത്തിൽ. ഇപ്പം നാളെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ ജനഗണമന ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഓരോ പ്രോജക്റ്റ് ആണെങ്കിലും ഞാൻ ബോംബെയിലോ മറ്റോ പോയിട്ട് ഒരു മീറ്റിംഗ് ചെയ്ത് എനിക്ക് പ്രോജക്ട് സെറ്റപ്പ് ചെയ്തിട്ട് ലിസ്റ്റിനെ വിളിച്ചിട്ട് ലിസ്റ്റൻ ഇങ്ങനെയാണ്, ഇന്നാരെ ഡയറക്റ്റ് ചെയ്ത് ഇന്നാരെ അഭിനയിക്കുന്നു, ഇത്ര കോടി രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ലിസ്റ്റൻ ചെയ്തോളും. ബാക്കി അതിൻ്റെ കാര്യങ്ങളെല്ലാം ലിസ്റ്റൻ നോക്കിക്കോളും. പിന്നെ കാൽക്കുലേറ്റർ പുള്ളി എൻ്റെ തന്നോളൂ. നീ കൂട്ടി ഷോർട്ട് ടെമ്പേർഡ് ആയത് കാരണം പല പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. യെസ് ഓർ നോ? യെസ്. ഉണ്ടോ? യാ മേബി. അങ്ങനത്തെ ആൾക്കാരെ സൂക്ഷിക്കണ്ട. കാരണം ഈ ഷോർട്ട് ടെമ്പർഡ് ആയിട്ടുള്ള ആൾക്കാർ അപ്പൊ ദേഷ്യം വരും, അവിടെ തീർന്നല്ലോ. ഇതൊക്കെ എന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞോ. ഇതിന് ഇന്ന് ഞാൻ ഒരു അവസരം കൊടുത്തേക്കാം, രാജു സ്കോർ ചെയ്തോട്ടെ. പ്രായം കൂടുകയാണല്ലോ എന്നോർത്ത് ചിലപ്പോഴെങ്കിലും ടെൻഷൻ തോന്നാറുണ്ട്? ഞാൻ ആക്ച്വലി പണ്ടും അതെ ഇപ്പോഴും അതെ. ഞാൻ ആക്ച്വലി ആ കാര്യത്തിൽ കുറച്ച് എക്സൈറ്റഡ് ആയിട്ടുള്ള ആളാണ്. പ്രായം കൂടുന്നതിനോ? ഇപ്പൊ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറെ കൂടെ നമുക്ക് മുമ്പിൽ കാര്യങ്ങൾ ഓപ്പൺ ആകുന്നു. ഇപ്പോ ഞാൻ ഒരു 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന എന്റെ മുമ്പിലെ സാധ്യതകളല്ല ഇപ്പോ. ഇപ്പൊ ഒരു കുറെ വൈഡ് ആയിട്ടുള്ള പോസിബിലിറ്റീസ് ആണ് എന്റെ മുമ്പിലുള്ളത്, ആസ് എ ആക്ടർ, ആസ് എ പേഴ്സൺ, എല്ലാം. അപ്പൊ എനിക്ക് എന്റെ പ്രതീക്ഷ ഇതേപോലെ അടുത്ത 10 വർഷം പോകണേ ഓ പൊളിക്കല്ലോ. അല്ല, അങ്ങനെയല്ല. നേരത്തെ ഞാൻ സിനിമയിൽ വന്നുകൊണ്ടിട്ട് ഞാൻ പ്രൊഡ്യൂസറായിട്ടാണ് ഇവൻ വന്നത്. അപ്പൊ ആരും വിശ്വസിക്കത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ കയ്യിലൊക്കെ ചെയിനൊക്കെ ഇട്ട് മാലയൊക്കെ ഇങ്ങനെ കാട്ടി അങ്ങനെ. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട് എനിക്ക് പ്രായം കൂടിയായിരുന്നെങ്കിൽ
ഞാൻ കുറച്ചുകൂടെ പ്രായം അല്ല, അപ്പൊ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിരുന്നു കുറച്ചുകൂടെ പ്രായം ഉണ്ടായിരുന്നെങ്കിൽ. ഇപ്പം ഇതങ്ങ് പെട്ടെന്ന് സിനിമയിലായതുകൊണ്ടിട്ട് പെട്ടെന്ന് വർഷം അങ്ങ് പോവാണല്ലോ, ഇനി ഇച്ചിരി പതുക്കെ പോയാലും മതി എന്നൊക്കെ എനിക്കുണ്ട്. സംവിധായകന് അല്ല, എനിക്ക് ആക്ച്വലി അങ്ങനെ ഫീൽ ചെയ്യാറില്ല. പക്ഷെ എനിക്ക് ലിസ്റ്റിന്റെ കേസിൽ ശരിക്കും, അതായത് പുള്ളി ആക്ച്വലി 21st ഇയറിൽ പഠനം ചെയ്തതാണ്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ശരിക്കും നല്ല പ്രായം ഫീൽ ചെയ്യും. ഞാൻ ഇടക്കിടക്ക് നല്ല പ്രായം ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ ഇടയ്ക്ക് പറയണേ, നമ്മള് വയറൊക്കെ ചാടിയിട പൂർണ്ണ കുഴപ്പം, ഇപ്പൊ കുഴപ്പമൊന്നുമല്ലോ. അങ്ങനല്ലേ, ഞാൻ പൃഥ്വിരാജെന്നല്ലോ വയറ് മെയിൻറ്റെയിൻ ചെയ്തോണ്ടിട്ട് നടക്കാനായിട്ട്. രാജേട്ടാ ഭയങ്കരമായ പണിയെടുത്തിട്ടാണ് രാജേട്ടാ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നേ. എനിക്ക് ആൾക്കാർ പൈസ തരുന്നുണ്ട്, സത്യമാണ് ഈ പറഞ്ഞത്. ഞാൻ അല്ല, അപ്പൊ ഞാൻ ഒരു ഒരു സിനിമയുടെ കഥാപാത്രത്തിന് വേണ്ടിയാണല്ലോ ഇങ്ങനെ ശരീരം സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്. ദി തിങ് ഈസ്, സാധാരണ ഒരു ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾ ആണ് അതിന്റെ ഏറ്റവും നല്ല മോട്ടിവേഷൻ. എനിക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കണം, എന്റെ മോട്ടിവേഷൻ അത് മാത്രമല്ല. ബിക്കോസ് ഐ എം ഫിറ്റ്, ബിക്കോസ് ഐ ലുക്ക് ഗുഡ്, you know, that adu reason ana why I'm getting paid for what I'm doing. Appo adu undu, but yan jeevithil oru valiya kaalayalavu oru healthy lifestyle maintain cheyittulla oru aalaanu. Kandu padichotta ningal rendu vera apparthu apparthu irikkunnavarku vayaru jaadunna feel cheyyunnundalla. Idu rendu kulappamaya style or fashion updated aayirikkan yan eppozhu shraddhikkarundu. Oh, yan illa ille ningal, yan idun ellam vaangikkunnathu Supriya actually. ഇതാണ് ഒട്ടും ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇങ്ങനെ ഒരു നല്ല വാച്ച് ഇട്ട് തുടങ്ങി ഞാൻ ഒന്ന് വാങ്ങിച്ചു കൊടുത്തപ്പോ അതുപോലെ ശ്രദ്ധിക്കാത്ത ആളാണ്. ഇതാണോ നല്ല വാച്ച്? വീപ്പ കുറ്റി ഒരു സാധനം കെട്ടിക്കൊണ്ടു. അല്ല, അത് അത് ഓഫായി പോവും. ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നില്ലായിരുന്നെങ്കിൽ ലൈഫ് എന്താകുമായിരുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ട്? ഞാൻ ആക്ച്വലി 17 വയസ്സ് കഴിഞ്ഞപ്പോ സിനിമയിൽ എത്തിയ ആളാണ്, അപ്പൊ അങ്ങനെ വലിയ ആലോചിക്കാനൊന്നും ടൈം കിട്ടിയില്ല. അല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു, അങ്ങനെ ആലോചിക്കാം. എനിക്കല്ല, ഞാൻ എനിക്ക് പ്രോബബ്ലി വല്ല വല്ല എന്താണ് ട്രാവൽ വ്ളോഗറോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിക്കറ്റ് കമന്റേറ്ററോ അങ്ങനെ വല്ല. ഞാൻ എപ്പോഴും വിചാരിക്കും എന്റെ ഡ്രീം ജോബ് എന്ന് പറഞ്ഞാൽ മേ ബി ഹർഷ ഭോഗ്ലയുടെ ജോലിയൊക്കെ ആയിരിക്കും എന്റെ ഡ്രീം ജോബ് എന്നൊക്കെ പറഞ്ഞത്. നിങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പം എൻ്റെ ഒരു വിദ്യാഭ്യാസം പ്ലസ് ടു ആണ്. എൻ്റെ ഡിഗ്രി പോയിട്ടുണ്ട് സെക്കൻഡ് ഇയർ വരേക്ക്. അല്ല, അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ആലോചിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പോൾ നമ്മുടെ വലിയൊരു ഇന്നൊരു പ്രൊഫഷൻ ഇല്ലാത്തതുകൊണ്ട് പെട്രോൾ പമ്പിലൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ $8, $10 കിട്ടും. അപ്പം മാസം ഒരു അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേനും മാസം ഒരു 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ വെച്ചിട്ട്, അതാണ് എന്റെ മാക്സിമം അംബീഷൻ ഇരുന്നത്. അപ്പം ഇതായില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ ആയിരുന്നു. അപ്പൊ ഇതായില്ലായിരുന്നെങ്കിൽ അവിടെ തന്നെ നമ്മള്. പക്ഷെ നിനക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയല്ലോ. അല്ല, കണ്ടിന്യൂ ചെയ്തല്ലേ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ജോലി വിട്ടില്ലേ? സീരിയസ് ആയിട്ട് പുള്ളി ഇങ്ങനെ സീരിയസ് ആയിട്ട് വരുമ്പോ ഞാൻ ഒന്ന് ചിന്തിക്കും എന്താ. ജനഗണമന സിനിമയ്ക്ക് ജനഗണമന സിനിമയ്ക്ക് മറ്റൊരു പേരിട്ടെങ്കിൽ എന്ന് ആലോചിച്ചിട്ടുണ്ട്? നമ്മൾ ഇൻഫാക്ട് കഥ കേട്ട് ഈ പേരാണ് ഇതിന് ഏറ്റവും നല്ലതെന്ന് ചിന്തിച്ചിട്ട് ലിസ്റ്റും കുറെ പാടുവരായി പേര് കിട്ടിയത്. ഇത് നേരത്തെ വേറൊരാൾ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരുന്നു, ഞാനും വാശി പിടിച്ച് ഈ പേര് തന്നെ വേണം. അങ്ങനെ അതിന്റെ ആ വാശിയുടെ പുറത്ത് ലിസ്റ്റിൻ കുറേ കറങ്ങി. നമ്മള് ടൈറ്റില് വേറെ ആണെന്ന് ഉദ്ദേശിച്ചിരുന്നത്. രണ്ട് ഓപ്ഷൻ ആണ് ഇപ്പൊ ലിസ്റ്റിൻ ബ്രോനോട് കൊടുത്തിരുന്നത്. അപ്പൊ ഷാരിസ് പറയുന്ന ഞാനാണ് ഈ പേര് സജിച്ചതെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അവനാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല എന്ന് വെച്ചാൽ, ആക്ച്വലി ഞാൻ വിചാരിക്കുന്ന അവനാണ്. പക്ഷെ അവൻ പറഞ്ഞ ഞാൻ അങ്ങനെ ഞങ്ങൾ രണ്ട് ഓപ്ഷൻ ആണ് ലിസ്റ്റിനടുത്തും രാജുവിന്റെ അടുത്തും പറഞ്ഞത്. അതേതായിരുന്നു മറ്റ് പേര്? ഇല്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പടത്തിനൊന്നും അത് പറയുന്നില്ല. അപ്പൊ അത് വെക്കാന്ന് വെച്ചു. പക്ഷെ ലിസ്റ്റിനും രാജുവിനും എനിക്കും ഈ പേര് ഭയങ്കര പരിപാടി ആയതുകൊണ്ട് ഇപ്പൊ ലിസ്റ്റിൻ തന്നെ നമ്മള് കൊറേ ട്രൈ ചെയ്ത അവസാനം അത് ഒരു ടൈറ്റിലിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു നിർമ്മിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഒരു ടൈറ്റിൽ കിട്ടാൻ കഷ്ടപ്പെട്ട ടൈറ്റില് ജനഗണമനയാണ്. എന്നിട്ടും തെലുങ്കില് കിട്ടിയിട്ടില്ല. ജനഗണമന തെലുങ്കിൽ നമുക്ക് കിട്ടിയില്ല. പേഴ്സണൽ ലൈഫ് മിസ് ചെയ്യുന്നതായി നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്? യെസ് ഓർണോ? ഈ സിനിമാ തിരക്കുകൾക്കിടയിൽ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടല്ലേ ഈ സെഗ്മെന്റ് നല്ല ബോറായിരുന്നു എന്ന് നല്ല അഭിപ്രായമുണ്ട്. സെഗ്മെന്റ് ആണ് മൊത്തത്തിൽ ചേട്ടാ, സന്തോഷമായി ചേട്ടാ. ചേട്ടന് ഇത്രയും നേരം കൊണ്ട് എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് എന്നോട് പറഞ്ഞ ആൻസർ ഇതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാനൊരു നടനാണ്.
ടഗുകൾ എനിക്ക് ശീലമാണ് കേട്ടോ, അതുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമല്ല. അപ്പൊ ഏതായാലും ജനഗണമന തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ വൻ വിജയമാകട്ടെ, സൂപ്പർ ഹിറ്റ് ചിത്രമാകട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്, താങ്ക് യു സോ മച്ച്. പുതിയ ഹീറോ എച്ച് 125 പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം. ഇത് ടെക്നോ മാജിക്കൽ ആണ്. എഞ്ചിനീയറിംഗ് കാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളുമുണ്ട്.